സീസണിൽ ഇതിലും വലിയൊരു ട്രീറ്റ് എനിക്ക് നിങ്ങൾക്ക് തരാനില്ല. പക്ഷേ എന്നെക്കാട്ടിലും ഗംഭീരമായ ഒരു ട്രീറ്റുമായിട്ടാണ് ഇവിടെ നമ്മുടെ സ്വന്തം ദിലീപ് ഏട്ടൻ എത്തിയിരിക്കുന്നത്. വെൽക്കം ദിലീപ് ഏട്ട. പിന്നെ മെരി ക്രിസ്മസ്, മെരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ പറയാൻ ഒരു ചാൻസ് കിട്ടിയില്ലെങ്കിലും ചേട്ടാ, ഇപ്രാവശ്യം ഒന്നല്ല രണ്ട് കൺട്രികളുടെ കഥയുമായിട്ടാണ് ചേട്ടൻ എത്തിയിരിക്കുന്നത്. അതും ഷാഫി സാറിന്റെ കൂടെ. അതെ, ഷാഫിയുടെ കൂടെ ഇത് മൂന്നാമത്തെ ഫിലിമാണ്. ആദ്യത്തേത് കല്യാണരാമൻ, പിന്നെ മേരിക്കുണ്ടൊരു കുഞ്ഞാണ്. അതിനുശേഷം ടു കൺട്രീസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ഇതിനെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന റാഫിയാണ്. അപ്പൊ അറിയാലോ, അവര് കൂടുമ്പോ തമാശകളും കാര്യങ്ങളും തന്നെ ഒരു ഫിലിമാണ്. തമാശകൾ നമുക്ക് തന്ന ഒരു മേജർ ടീമാണ്. ഒരുപാട് നല്ല സിനിമകൾ തന്ന ആൾക്കാരാണ്. ഇതിൽ ടു കൺട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് വെച്ച് രണ്ട് രാജ്യത്തെ കഥയാണോ, ഇന്ത്യയുടെയും കാനഡയുടെയും പറഞ്ഞ്, ഇന്ത്യ എന്ന കൺട്രിയിൽ നിന്ന് വരുന്ന ഒരു കൺട്രിയും കാനഡ എന്ന മറ്റൊരു കൺട്രിയിൽ നിന്ന് വേറെ കൺട്രിയും തമ്മിലുള്ള വിഷയങ്ങളാണ്. അതാണ് ടു കൺട്രീസ്, നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ കൺട്രി എന്നൊക്കെ പറയുന്ന പോലെ. എനിക്ക് ഇതിൻ്റെ ഒരു പോസ്റ്ററും ഇതിൻ്റെ ടീസറും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മൈ ബോസിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തോന്നി. ഇല്ല, അങ്ങനെ കണ്ടിന്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു എന്താ പറയണേ, തൻ്റെ ഡ്രസ്സ് ചുളുങ്ങാതെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു നടക്കുന്ന ചെറുപ്പക്കാരനാണ്. മൈ ബോസിലാണെങ്കിൽ അയാൾക്ക് ജോലി ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹവും അയാൾക്ക് ഒരുപാട് പ്രതീക്ഷകളും ജീവിതത്തെ കുറിച്ച്, അയാൾക്ക് പുറത്തു പോകണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ കുറെ സ്വപ്നങ്ങളുള്ള ഒരാളാണ്. അപ്പം അവിടുത്തെ ശിക്ഷകളും കാര്യങ്ങളൊക്കെ ഭയങ്കര കഠിനമായ കാര്യങ്ങളാണല്ലോ. എന്നുവെച്ചാൽ കയ്യിലും കാലിലൊക്കെ ചങ്ങലയിട്ട്, ശരിക്കും ഈ പണ്ട് നമ്മൾ ഇവിടുത്തെ സിനിമകളിൽ കണ്ടിട്ടില്ലേ, ചങ്ങലൊക്കെ ഇട്ട് കാലുമേക്ക് ചങ്ങലിട്ട് കൊണ്ടുപോണേ. ഇവിടുത്തെ നമ്മള് വിലങ്ങൊക്കെ വെച്ചുകൊണ്ടുപോണല്ലോ. ഇവിടെ നമ്മള് നമ്മുടെ ഇവിടുത്തെ കള്ളന്മാരൊക്കെ ബാഗിൻ ചെയ്ത കള്ളന്മാരാണ്. ശരിക്കും അത് വല്ലാത്തൊരവസ്ഥയാണത്. അപ്പൊ ദിലീപേട്ടാ, ദിലീപേട്ടന് ഞങ്ങളുടെ സ്പെഷ്യൽ അനുഗ്രഹം വേണ്ടേ? വേണം. അനുഗ്രഹിക്കാനായിട്ട് വരുന്നത് ദിലീപേട്ടന്റെ കടുത്ത ആരാധികമാരാണ്. അത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, എത്രയല്ല എന്ന് എനിക്ക് പോലും അറിയത്തില്ല. അത്രയും പേര് വരുന്നുണ്ട്. ദിലീപ് ഏട്ടന്റെ ഒത്തിരി സംഭവങ്ങളൊക്കെ ആയിട്ടാണ്. എന്ത് സംഭവം എനിക്കറിയത്തില്ല കേട്ടോ. അപ്പൊ അവര് ഉള്ളിൽ നിന്ന് വരും, നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. അയ്യോ, എന്റെ ഉള്ളിൽ നിന്ന്? അങ്ങനെ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ എനിക്ക് സൃഷ്ടിക്കാൻ അറിയത്തില്ല. അവിടെ ഉള്ളിൽ നിന്ന് വരും. ദിലീപേട്ടൻ വിളിച്ചാൽ മതി. ദിലീപേട്ടൻ കുട്ടികളെ ഓടി വരൂ എന്ന് പറഞ്ഞാൽ അവര് വരും. കുട്ടികളെ, കൊച്ചുകുട്ടികളാണോ? അല്ല, കുറച്ച് മുതിർന്ന കുട്ടികളാ. അപ്പൊ ദിലീപേട്ടൻ കുട്ടികളാകുമ്പോ അവരെ കുട്ടികളെ ദിലീപേട്ടന്റെ ഇഷ്ടമുള്ള രീതി വിളിച്ചോ. എന്താ വിളിക്കുക? സുന്ദരിമാരെ വിളിച്ചോ. സുന്ദരിമാരെ വരൂ, സുന്ദരിമാരെ വരൂ. പറഞ്ഞ പോലെ എല്ലാവരും സുന്ദരി. ഓ, കേക്ക് കേട്ടല്ലേ. യെസ്, ക്രിസ്മസ് സ്പെഷ്യൽ അല്ലേ. താങ്ക് യു. പക്ഷേ ഇത് ഒന്നും എഴുതിരിയോ? അല്ല, ദിലീപ് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അവര് കട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇവർക്ക് എല്ലാവർക്കും ദിലീപേട്ടനോട് ചോദ്യം ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഡയറക്റ്റ് ചോദിക്കാൻ അവർക്ക് ഭയങ്കര നാണം. പിന്നെ അവർ ചോദിച്ചാൽ ഇതിൽ ആരാ ചോദിക്കുന്നത് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് അവരെല്ലാവരും കൂടെ ചോദ്യങ്ങൾ എഴുതി. നല്ല വൃത്തിയായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം തന്നെ വല്ലാത്ത ചോദ്യം. ദിലീപേട്ടന്റെ മുടി ഒറിജിനലാണോ അതോ വിക്ക് ആണോ? ആര് ചോദിച്ചത്? ആണ് തൊട്ട് നോക്കിയേ. താങ്ക് യു. എന്റെ അമ്മേ, വല്ലാത്ത ചോദ്യം ആയി പോയിട്ടാ. കുഴപ്പം പിടിച്ച ചോദ്യം വായിക്കൂല ട്ടാ. എന്നിട്ട് ഞാനൊരു ചോദ്യം ഉണ്ടാക്കും. ചാന്ത് പൊട്ട്, കുഞ്ഞിക്കോനൻ എന്ന സിനിമകളിൽ ദിലീപിന് വ്യത്യസ്തമായ വേഷങ്ങൾ സമ്മാനിച്ച തിരക്കഥാകൃത്താണ് ശ്രീ ബെന്നി പി നാരമ്പലം. ബെന്നിയുമായി ഒരു സിനിമ ഉടനെ ഉണ്ടാകുമോ? ആരാണത്? ഏ, രണ്ടുപേരും കൈവയ്ക്കും. അതെയാ, അടുത്ത സിനിമ, അടുത്ത സിനിമയുണ്ട്. വെൽക്കം ടു സെൻട്രൽ ജയിൽ, അതാണ് ഇനി വരാൻ പോകുന്ന സിനിമ. ശരിക്കും കിങ് ലെയർ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സിനിമ വെൽക്കം ടു സെൻട്രൽ ജയിലാണ്. ആർക്കും വരാം. ഈ കുട്ടികൾ എന്തൊക്കെയാണ് കേൾസല്ലേ. ആ, പക്ഷെ അതിന്റെ ഇടയിലേ ഒരു ചെറിയ ഇത് ഇവരെ അറിയാതിരിക്കാൻ വേണ്ടി ബുദ്ധിപരമായി ഒരു പുല്ലിംഗം കേറി വന്നിട്ടുണ്ട്. ഓ, അവ നമ്മളുണ്ടല്ലേ ഈ ചോദ്യത്തിന് പിന്നിൽ. ഞാനൊരു കടുത്ത ദിലീപ് ആരാധകനാണ്. എന്നാൽ ദിലീപ് ഏട്ടൻ ആരാധന തോന്നിയ താരം ആരാണ്?
എനിക്ക് ഒരുപാട് പേരോട് ആരാധന തോന്നിയിട്ടുണ്ട്. എനിക്ക് രജനോട് ഭയങ്കര ആരാധന തോന്നിയിട്ടുണ്ട്. തോമസല്ലേ കമലഹാസനോട് അപ്പുറത്തെ സ്റ്റേറ്റിൽ നിന്ന് ഒരാളെ കടം എടുത്തല്ലേ? സ്റ്റേറ്റ് പറഞ്ഞിട്ടില്ലേ ഇതില്? കമൽ സാറിനോട് ഭയങ്കര ആരാധന, അമിതാഭ് ബച്ചനോട് ആരാധന തോന്നി. ആരെ വേണമെങ്കിലും അതില്ല, ആരെ വേണമെങ്കിലും മലയാളത്തിൽ നിന്ന് ആരാധന തോന്നിയ ഒരു താരം. അതിപ്പോ ഈ ഒരാളെന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുക. ദിലീപ് ഏട്ടൻ കുഞ്ഞായിരുന്ന സമയത്ത് ആരാധന തോന്നിയിട്ടുള്ള ആരെങ്കിലും കാണുമല്ലോ. ഇപ്പൊ നടനായി കഴിഞ്ഞ വേണ്ട, കൊച്ചായിരുന്ന സമയത്ത് നമ്മളെ ഇൻസ്പയർ ചെയ്ത് ഇന്നസെന്റ്. അത് ഞാൻ വിശ്വസിക്കുന്നു, അത് സത്യമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഏറ്റവും നന്നായിട്ട്